അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു വ്ളോഗും കൊണ്ടാണ് വന്നിട്ടുള്ളത്. രണ്ട് മൂന്ന് ദിവസം മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ വ്ളോഗ് എടുത്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ വ്ളോഗ് ഞാൻ അത്ര അധികം എടുക്കാറില്ല, കാരണം എനിക്ക് അത്ര അറിയില്ല എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെരുന്നാളൊക്കെയല്ലേ, എല്ലാവരും വ്ളോഗൊക്കെ ഇടുന്നുണ്ട്, അപ്പോൾ പിന്നെ ഞാനും കുറച്ച് വ്ളോഗ് ഉണ്ടാക്കി എടുത്തു എന്നേ ഉള്ളൂ. അത് വ്ളോഗിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പിന് വേണ്ടിയിട്ട്. ഒരു രക്താർബുദം ബാധിച്ചിട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, നിങ്ങളത് എന്തായാലും കാണണം. കാണാൻ മാത്രം ചെയ്താൽ പോലെ നിങ്ങളെ കൊണ്ട് പറ്റണ പോലെയൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് വ്ളോഗിലോട്ട് പോവാം. ഇപ്പോൾ ഞാൻ ആദ്യം തന്നെ കാണിക്കുന്നത് പെരുന്നാളിൻ്റെ തലേദിവസത്തെ വ്ളോഗാണ്. ഞങ്ങൾ ഡ്രസ്സ് എടുക്കാനും അതുപോലെ തന്നെ ഗോൾഡൊക്കെ ഒന്ന് എടുക്കാനും കൂടെ പോവാണ്. കല്യാണമാണ് അനിയത്തിയുടെ നെക്സ്റ്റ് വീക്ക്. അപ്പോൾ അതിനുള്ള സാരിയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോകുന്നതാണ്. ഇതാണ് എൻ്റെ വീട്. ഇതുവരെയായിട്ട് ഞാൻ എൻ്റെ വീട് കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് വീട്. കൂടുതലായിട്ട് കാണിക്കാൻ ഞാൻ പിന്നെ കാണിക്കാം, ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഞാനും ഉപ്പയും ഉമ്മയും അതുപോലെ തന്നെ അനിയത്തിയും പിന്നെ എൻ്റെ മോനും കൂടിയാണ് പോകുന്നത്. ഞങ്ങൾ കണ്ണൂർ പോയിട്ടാണ് സാധാരണ കല്യാണത്തിൻ്റെ ഡ്രസ്സും അതുപോലെ തന്നെ ഓർണമെൻറ്റ്സൊക്കെ വാങ്ങിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കണ്ണൂരിലേക്കാണ് പോകുന്നത്. പിറ്റേന്ന് പെരുന്നാളാണ്, അതുകൊണ്ട് തന്നെ റോഡിലൊക്കെ നല്ല തിരക്കായിരിക്കും. ഞങ്ങളാണെങ്കിൽ ഇറങ്ങിയത് ഉച്ചയ്ക്കാണ്, അപ്പോൾ അന്ന് നോമ്പും കൂടിയാണ്. അപ്പോൾ പെട്ടെന്ന് തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. പക്ഷേ എല്ലാം കൂടെ കഴിഞ്ഞപ്പോൾ 10 മണിയൊക്കെ ആയി. പിന്നെ ഞങ്ങളുടെ അടുത്തു നിന്നാണെങ്കിൽ 1 മണിക്കൂർ ദൂരമുണ്ട് കണ്ണൂരിലേക്ക്. ഉപ്പയാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഇപ്പൊ കണ്ണൂരെത്തി, ഫുൾ ബ്ലോക്കാണ്. ഞങ്ങൾ ഏകദേശം 1.5 മണിക്കൂറിന് മേലെ ഞങ്ങൾ ബ്ലോക്കിൽ ചുമ്മാ ഇരിക്കേണ്ടി വന്നു, കാരണം അത്ര ബ്ലോക്കാണ്. പിറ്റേന്ന് പെരുന്നാളല്ലേ, എല്ലാവരും ഡ്രസ്സ് എടുക്കാനും അതുപോലെ തന്നെ സാധനങ്ങൾ വാങ്ങിക്കാനും ഒക്കെ വരുന്ന തിരക്കായിരിക്കും. അപ്പോൾ കുറേ നേരം ഞങ്ങൾക്ക് അവിടെ നിൽക്കേണ്ടി വന്നു. ഞങ്ങൾ ആദ്യം തന്നെ പോകുന്നത് ഫ്രാൻസിസ് അലുക്കാസിലാണ്. ഞങ്ങൾ സാധാരണ ഗോൾഡ് എടുക്കുന്നത് അലുക്കാസിൽ നിന്നാണ്, കാരണം നല്ല ഡിസ്കൗണ്ടും അതുപോലെ തന്നെ നല്ല ഗോൾഡും ആണ് അവിടെ കിട്ടുന്നത്. കാരണം ഞാൻ മിക്കപ്പോഴും അവിടെ നിന്നാണ് എടുക്കുന്നത്. ഇപ്പോൾ സിറ്റി സെൻറ്ററിനകത്താണ് കണ്ണൂർ ഫ്രാൻസിസ് അലുക്കാസ് ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ എൻ്റെ മാല ഒന്ന് വാങ്ങിക്കാൻ പോവാണ്. പിന്നെ അതുപോലെ തന്നെ അനിയത്തിയുടെ കല്യാണമെന്ന് ഞാൻ പറഞ്ഞില്ല, അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടുള്ള ഓർണമെൻറ്റ്സ് ജസ്റ്റ് ഞങ്ങൾ നോക്കി എടുത്തിട്ടില്ല, കല്യാണത്തിൻ്റെ തലേന്ന് എടുക്കുള്ളൂ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാനും കൂടെ പോയതാണ്. അവൾ അരപ്പട്ടയാണ് നോക്കുന്നത്. നല്ല കളക്ഷൻസ് ഉണ്ട് അവിടെ. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ അവൾക്ക് വേണ്ടിയിട്ട് വളയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. വളയൊക്കെ ആണെങ്കിൽ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് അവിടെ. അന്ന് ഞങ്ങൾ വളയും മാലയൊന്നും വാങ്ങിച്ചില്ല, എനിക്കൊരു ചെയിൻ മാത്രമേ വാങ്ങിച്ചുള്ളൂ. അതാണ് ഞാൻ അവിടെ തമ്മയിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. കല്യാണ പാർട്ടീസൊക്കെ ആണെങ്കിൽ നല്ല ഡിസ്കൗണ്ടൊക്കെ അവർ തരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് 6:30 ഒക്കെ കഴിഞ്ഞു നോമ്പ് തുറക്കാനായി. അപ്പോൾ അവർ ഞങ്ങൾക്ക് നാരങ്ങ വെള്ളമാണ് തന്നത്, ഇത് ഇരിക്കണുണ്ടോ. അപ്പോൾ നോമ്പൊക്കെ തുറന്നിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കണ്ണൂരിലുള്ള MBK എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് പോയത്. നല്ല തിരക്കായിരുന്നു, പാർക്കിംഗ് ഒന്നും കിട്ടിയില്ല, ഒരുപാട് തിരക്കുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഞങ്ങൾ റോഡിൽ തന്നെ കാറ് പാർക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ അകത്തോട്ട് കയറിയത്. അപ്പോൾ അകത്ത് കയറുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അതുപോലെ തന്നെ ഫുഡ് കഴിക്കുന്നൊന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് ഞാൻ ചെറിയൊരു വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ MBK. നല്ല സെറ്റപ്പാണ് അതിൻ്റെ അകത്ത്, പക്ഷേ ഒരുപാട് അത്ര വെറൈറ്റി ഫുഡൊന്നും ഞങ്ങൾക്കന്ന് കിട്ടിയിട്ടില്ല. പെട്ടെന്ന് കിട്ടണ എന്താ ഐറ്റംസ് എന്ന് വെച്ചാൽ അത് മാത്രമേ ഞങ്ങൾ വാങ്ങിച്ചുള്ളൂ, കാരണം തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പൊറോട്ടയും അതുപോലെ ചിക്കനും ഒക്കെയാണ് വാങ്ങിച്ചത്. അത് കിട്ടാൻ തന്നെ ഞങ്ങൾ 1.5 മണിക്കൂറോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷേ കറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പൊറോട്ട, വെജ് കുറുമ, അതുപോലെ തന്നെ ചിക്കൻ വരട്ടിയതാണെന്ന് തോന്നുന്നത്. പെപ്പർ ചിക്കൻ ആയിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തത്, പക്ഷേ ഞങ്ങൾക്കത് കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ ചിക്കൻ വരട്ടിയത് വാങ്ങിച്ചു. പിന്നെ ഉപ്പയാണെങ്കിലും ബിരിയാണിയാണ് വാങ്ങിച്ചത്.
അത് കഴിപ്പ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് കല്യാൺ സിൽക്സിലാണ്. അനിയത്തിക്ക് സാരി നോക്കാനാണ് പോയത്. ഞങ്ങളുടെ അവിടെയൊക്കെ അനിയത്തിമാരുടെ കല്യാണത്തിന് ഏട്ടത്തിയാണ് സാരി വാങ്ങിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ വകയാണ് സാരി. അപ്പോൾ രാത്രിയാണ് ഞങ്ങൾ പോയത്. ഇവിടെ ആണെങ്കിൽ വെഡ്ഡിങ് സാരീസിന് തന്നെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള മോഡൽ അവിടെ കിട്ടും. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഡിസ്കൗണ്ട് വളരെ കുറവാണ്. സാധാരണ കണ്ണൂരിൽ ഒരുപാട് ഷോപ്പുകളുണ്ട്, അവിടെ നിന്ന് കിട്ടുന്ന അത്രയും ഡിസ്കൗണ്ട് ഇവിടെ കിട്ടില്ല. ഭയങ്കര കുറവ് ഡിസ്കൗണ്ടേ ഉള്ളൂ. 5% ആണ് അവർ തരുന്നത്. പക്ഷെ ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെയാണ് സാരി വാങ്ങിച്ചത്. ആദ്യം അവർ ഗോൾഡൻ കളറാണ് കാണിച്ച് തന്നിട്ടുള്ളത്. അപ്പോൾ അവൾക്ക് ഗോൾഡൻ വേണ്ടാന്ന് പറഞ്ഞു. എന്തെങ്കിലും ഒരു അധികം കണ്ടിട്ടില്ലാത്ത ഒരു കളറാണ് അവൾക്ക് വേണ്ടത്. പിന്നെ അവരൊരു പിങ്ക് ഷെയ്ഡുള്ള സാരിയാണ് കാണിച്ചത്. ഞങ്ങൾ ഒരുപാട് നേരമൊന്നും എടുത്തില്ല, പെട്ടെന്ന് തന്നെ എടുത്തു. കാരണം അപ്പോൾ തന്നെ സമയം 8 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ക്ലോസ് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് എടുത്ത് തീർക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ 2 സാരിയാണ് അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം അവൾക്ക് കല്യാണത്തിൻ്റെ അന്നും അതുപോലെ തന്നെ പിറ്റെന്നും എടുക്കാനുള്ള സാരിയാണ് ഞങ്ങൾ 2 എണ്ണം വാങ്ങിച്ചത്. പിന്നെ വാവയ്ക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞങ്ങൾ പോയത്. അവിടെ കുട്ടികളുടേത് ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട്, പ്രത്യേകിച്ച് പെൺകുട്ടികളുടേത്. പക്ഷെ എനിക്ക് തോന്നുന്നു ആൺകുട്ടികളുടേത് എനിക്ക് അത്ര അങ്ങോട്ട് കാണാൻ പറ്റിയില്ല. ഞാൻ ഉദ്ദേശിച്ച മോഡൽ എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ വാവയ്ക്ക് വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് പാക്ക് ചെയ്ത് ഇറങ്ങി. കാരണം എല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം 9:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് പോയി. പിറ്റേന്ന് പെരുന്നാളാണ്. അപ്പോൾ പെരുന്നാളിൻ്റെതൊന്നും എനിക്ക് അത്ര അങ്ങോട്ട് എടുക്കാൻ പറ്റിയില്ല. കാരണം ഞങ്ങൾ രാവിലെ തന്നെ നിസ്കാരം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഷൊർണൂരിലേക്ക് പോവാണ്. ഉപ്പാൻ്റെ ഉമ്മാനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അനിയത്തിയുടെ കല്യാണത്തിനേക്ക് ഉപ്പാൻ്റെ ഉമ്മാനെ കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോവാൻ ഇപ്പോൾ ഇറങ്ങി നിൽക്കുവാണ്. അപ്പോൾ എനിക്ക് ഫുഡിൻ്റെ ഒന്നും വ്ളോഗ് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ വാവ ഫുള്ള് റെഡി ആയിട്ട് മുറ്റത്ത് നിൽക്കുക പോവാൻ വേണ്ടിയിട്ട്. കാറിനകത്ത് ഒറ്റയ്ക്ക് കയറുന്നു പറഞ്ഞ് വാശി പിടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ സാധാരണ മിക്കപ്പോഴും പെരുന്നാളിന് ഷൊർണൂരിലേക്ക് പോവാണ് പതിവ്. പക്ഷേ ഞങ്ങൾ ഉച്ചക്കൊക്കെയാണ് പോവാറ്. പക്ഷേ ഇത്തവണ ഞങ്ങൾ പെട്ടെന്ന് പോയി. ഉപ്പാക്ക് തിരക്കായിരുന്നു, കാരണം കല്യാണമൊക്കെ ആയില്ലേ, പന്തലിടലൊക്കെ ആയിട്ട് ഭയങ്കര ബിസിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ പുറപ്പെട്ടു. ഇപ്പം ഞങ്ങൾ ഭയങ്കര ബ്ലോക്കാണ് റോഡിലൊക്കെ, അതുകൊണ്ട് കുറച്ച് നേരം ഞങ്ങൾ നിർത്തിയിട്ടേക്കുവാണ് വടകരയൊക്കെ കഴിഞ്ഞപ്പോൾ. ഇത് കോഴിക്കോട് ഹൈലൈറ്റ് മാൾ എത്തി. 3 മണിക്കൂറോളം ഞങ്ങൾ ലേറ്റ് ആയിട്ടാണ് അന്ന് വീട്ടിലെത്തിയത്. കാരണം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് ബ്ലോക്ക് ഉണ്ടായിരുന്നു. കാരണം പോണ വഴിക്ക് ഞങ്ങൾ 4 ആക്സിഡൻ്റ് ആണ് കണ്ടത്. എല്ലാവരും തിരക്കൊക്കെ ആയിട്ടായിരിക്കും, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആക്സിഡൻ്റ് ആയിരുന്നു. മെയിനായിട്ട് ബൈക്ക് ആക്സിഡൻറ്റ്. ഇപ്പോൾ കണ്ടോ ഒരുപാട് ബ്ലോക്ക് ഉണ്ട്. ഇതും ഒരു ആക്സിഡൻറ്റ് കാരണമാണ് ഇത്രയും ബ്ലോക്ക് ഉണ്ടായിട്ടുള്ളത്. റോഡ് ഫുള്ള് ബിസിയാണ്, എല്ലാവരും കണ്ടോ ആംബുലൻസ് പോകണുണ്ടോ. ആംബുലൻസിന് പോകാൻ പോലും അന്ന് അവിടെ സ്ഥലം ഉണ്ടായിരുന്നില്ല, അത്ര ബിസിയായിരുന്നു റോഡ്. പിന്നെ ഞങ്ങൾ രാത്രിയായി. രാത്രി ആയപ്പോഴാണ് ഞങ്ങൾ കോഴിക്കോടൊക്കെ കഴിഞ്ഞ് പാലക്കാട് എത്താറായി. നല്ല മഴയായിരുന്നു. അപ്പോൾ മഴ ആയപ്പോഴും ഞങ്ങൾ കുറച്ച് നേരം നിർത്തിയിട്ടിട്ടാണ് പോയത്. അപ്പോൾ ആദ്യം എൻ്റെ കസിൻ്റെ വീട്ടിലേക്കാണ് പോയത് കല്യാണം വിളിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കസിൻ്റെ വീട്ടിലെത്തി. ഞങ്ങൾ 12 മണിയൊക്കെ ആയപ്പോഴാണ് എത്തിയത്. ഫുഡൊക്കെ കഴിക്കുന്നേ ഉള്ളൂ, നെയ്ച്ചോറും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈയും ബീഫ് അരട്ടിയതാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിച്ച് ഞങ്ങൾ അവിടെ കിടന്നുറങ്ങി. പിറ്റേന്ന് ഞങ്ങൾ വേറൊരു കസിൻ്റെ വീട്ടിലേക്ക് പോവാണ്. അത് അവിടെ നടന്നിട്ടാണ് പോകുന്നത്, തൊട്ടടുത്താണ്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അവിടെ കാണാനായിട്ട്. ഒരുപാട് വീടുകളൊന്നും ഉള്ള ഏരിയ അല്ല, പക്ഷെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഒരു കുത്തനെയുള്ള ഒരു ഇറക്കമാണ് അങ്ങോട്ടേക്ക്. ഈ ഇറക്കം ഇറങ്ങി കുറച്ച് നടന്നിട്ടാണ് നമ്മൾ കസിൻ്റെ വീട്ടിലോട്ട് പോകുന്നത്. മാങ്ങയൊക്കെ വീണ് കിടപ്പുണ്ട്. മഴ പെയ്തതുകൊണ്ട് തന്നെ നല്ല ചളിയുണ്ടായിരുന്നു. ഞാൻ മോനെയും കൊണ്ടാണ് എടുത്ത് നടന്ന് വന്നിരുന്നത്. അപ്പോൾ വരുന്ന വഴിക്ക് ഇതേ കാണുന്ന സ്ഥലത്ത് ഞാനും മോനും കൂടി നല്ല അടിപൊളിയായിട്ട് വീഴുകയും ചെയ്തു. ഡ്രസ്സിലൊക്കെ ഫുൾ ചെളിയായി. അതുകൊണ്ട് തന്നെ എനിക്ക് ബാക്കി വീഡിയോ അവിടെ നിന്ന് എടുക്കാൻ പറ്റിയില്ല. വീടിൻ്റെ ഒന്നും വീഡിയോസ് ഈ കാണുന്ന ഈ ചെളിയിലാണ് ഞങ്ങൾ രണ്ടുപേരും വീണത്. ഒന്നും പറ്റിയില്ല, പക്ഷെ ഡ്രസ്സ് മുഴുവൻ ചെളിയായി. പിന്നെ ഞാൻ കസിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് തിരിച്ച് വന്നത്. ഇത് കസിൻ്റെ മക്കളാണ്, 2 ആൺകുട്ടികളും 1 പെൺകുട്ടിയുണ്ട്. എല്ലാവരും സ്കൂളിൽ പോകാൻ നോക്കുകയാണ്. കാരണം അന്ന് സ്കൂള് തുറന്ന ദിവസമാണ്, ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ എല്ലാവരും സ്കൂളിൽ പോകാൻ റെഡി ആവുകയാണ്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു.
കാരണം ഞങ്ങൾ പിറ്റേന്ന് രാവിലെ തന്നെ ഞങ്ങൾ പോ രാത്രി 12 മണിക്കാണ് ഞങ്ങൾ എത്തിയത്. അപ്പം പക്ഷേ പിറ്റേന്ന് രാവിലെ ഞങ്ങൾ 8:30 ആയപ്പോൾ തന്നെ അവിടുന്ന് തിരിച്ച് കണ്ണൂരിലേക്ക് ഇറങ്ങി. കാരണം പെട്ടെന്ന് വീട്ടിലെത്തിയിട്ട് ഉപ്പാക്ക് ഒരുപാട് പണിയുണ്ടായിരുന്നു. അവിടുന്ന് വീണതുകൊണ്ട് തന്നെ ഞാൻ മോൻ്റെ ഡ്രസ്സും ചെരുപ്പും അതുപോലെ തന്നെ എല്ലാം അഴിച്ച് മാറ്റി പാമ്പേഴ്സ് മാത്രം ഇട്ടിട്ടാണ് നടത്തിക്കൊണ്ട് വന്നത്. അവൻ എടുക്കാൻ സമ്മതിക്കില്ല, നടക്കണമെന്ന് വാശിയാണ്. പക്ഷെ ചെരുപ്പൊന്നും ഇല്ല ആളുടെ കാലിൽ, എല്ലാത്തിലും ചെളിയായിട്ടുണ്ട്. ഒക്കെ ഞാൻ പൊതിഞ്ഞ് കൈ പിടിച്ചു. തൊട്ടടുത്ത് തന്നെയാണ് ഉപ്പാൻ്റെ ഉമ്മാൻ്റെ വീട്. ഇതാണ് ഇവിടുത്തെ ഒരു കല്യാണ മണ്ഡപം. കാണാൻ വളരെ ചെറുതാണ്, പക്ഷെ അകമൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇവിടെ നിന്നാണ് എൻ്റെ രണ്ട് കസിൻ്റെയും കല്യാണം കഴിഞ്ഞത്. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഉപ്പാൻ്റെ വീട് വരുന്നത്. കസിൻ്റെ മോനാണ് ഞങ്ങൾ പോകുന്നത് നോക്കി നിൽക്കുകയാണ്. ഇവിടെയൊക്കെ സാധാരണ ഇൻ്റർലോക്ക് ചെയ്യുന്നതിന് പകരമായിട്ട് ഇതുപോലെയാണ് ചെയ്ത് കണ്ടിട്ടുള്ളത്. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ഇതാണ് ഉപ്പാൻ്റെ വീട്. എനിക്കങ്ങനെ കറക്റ്റായിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല, എല്ലാം പോകാനുള്ള തിരക്കിലാണ്. അപ്പോൾ ഉപ്പ ഒരുപാട് നേരം എടുക്കുന്നതാണ്ട് വഴക്ക് പറയും. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് തീർത്തതാണ് ഞാൻ. ഇപ്പം ഞങ്ങൾ ഉപ്പാൻ്റെ ഉമ്മാനെയും കൊണ്ട് ഇറങ്ങി. ഇത് അവിടെ തൊട്ടടുത്തുള്ള ഒരു വലിയ പള്ളിയാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. മുസ്ലിം പള്ളിയാണ്. അന്ന് അങ്ങനെ റോഡിൽ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങുകയും ചെയ്തു. പിന്നെ ഈ ഫുഡ് കഴിക്കുന്നൊന്നും അധികം വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം ഞങ്ങൾ ഉപ്പാൻ്റെ ഉമ്മയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ രണ്ടുപേരായിട്ട് പോയിട്ടാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി അങ്ങോട്ട് എടുക്കാനൊന്നും പറ്റിയില്ല. ഇങ്ങോട്ട് വരുമ്പോഴും എനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ വഴിയിൽ ഉപ്പാക്ക് ഉറക്കം വന്നതെന്ന് പറഞ്ഞ് ഞങ്ങൾ നിർത്തിയിട്ടേക്കുവാണ് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ സ്കൂൾ വിട്ട് കുട്ടികളൊക്കെ പോകുന്ന സമയമായി. അന്ന് ഉച്ച വരെ സ്കൂൾ ഉണ്ടായിരുന്നുള്ളൂ. ഫസ്റ്റ് ഡേ ആണ് എല്ലാവരുടെയും. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇന്ത്യൻ കോഫി ഹൗസിൽ കയറിയിട്ടാണ് അന്ന് ഫുഡ് കഴിച്ചത്. ഉപ്പാക്ക് കോഫി ഹൗസിൽ കയറുന്നത് ഒരു ശീലമാണ്. അപ്പോൾ കൂടുതലായിട്ടും ഞങ്ങൾ അവിടെ തന്നെയാണ് ഫുഡ് കഴിക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൽസാണ് അവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ നല്ല ബിരിയാണിയൊക്കെ കിട്ടും. അപ്പോൾ ആദ്യം ഉപ്പയും ഉമ്മയും പോയിട്ടാണ് കഴിച്ചിട്ട് വന്നത്. പിന്നെയാണ് ഞാനും അനിയത്തിയും പോയത്. ഉപ്പാൻ്റെ ഉമ്മാക്ക് ഞങ്ങൾ പാർസൽ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അത് കഴിക്കുന്നൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു 3 മണിയൊക്കെ ആയപ്പോഴാണ് കണ്ണൂരെത്തിയത്. അവിടെ ഇവിടെയൊക്കെ കുറച്ച് നിർത്തിയിട്ടിട്ടൊക്കെയാണ് വന്നത്. അതുപോലെ തന്നെ വഴിയിൽ കുറച്ച് വീട്ടിലൊക്കെ കയറി കല്യാണമൊക്കെ വിളിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വ്ളോഗ്. ചെറിയ വ്ളോഗാണ്, എനിക്ക് അത്ര അധികമായിട്ട് എടുക്കാനൊന്നും അറിയില്ല. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഫോൺ പിടിച്ചിരുന്ന് അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ കുറേ ഭാഗമൊക്കെ മിസ്സായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായോന്ന് അറിയില്ല എൻ്റെ വ്ളോഗ്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ എൻ്റെ വീഡിയോ ഇന്നലെ ഇട്ടതൊന്ന് കാണുക. എന്നിട്ട് ആ കുട്ടിയെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക പറ്റുന്നവരൊക്കെ. ഒരു 100 രൂപയാണെങ്കിൽ 100 രൂപ മതി. ഒരുപാടൊന്നും വേണമെന്ന് പറയുന്നില്ല, കാരണം ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യുമ്പോൾ അതൊരു വലിയ എമൗണ്ടായി മാറും. അപ്പോൾ എന്തായാലും സഹായിക്കുക, പറ്റുന്നവരൊക്കെ ഷെയർ ചെയ്യുക വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഇൻഷാല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.